ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാമത് ജന്മദിനം യുഎയിലും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസ് കൂട്ടായ്മയായ ഇൻകാസിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഗാന്ധിജയന്തി വിപുലമായി ആചരിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎഇ തലസ്ഥാനമായ അബുദാബിയിൽ അബുദാബി ഇൻകാസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആചരിച്ചു. അബുദാബി മലയാളി സമാജത്തിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് അബുദാബി പ്രസിഡന്റ് എ എം അൻസാർ അധ്യക്ഷ വഹിച്ചു. യുഎഇ സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ബി യേശുശീലൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജനറൽ സെക്രട്ടറി നൌഷാദ്, സലിം ചിരക്കൽ, നിബു സാം ഫിലിപ്പ്, അഹമ്മദ് വെട്ടൂർ, ദശപുത്രൻ, സാബു അഗസ്റ്റിൻ, ടി വി സുരേഷ് കുമാർ, ഷാജഹാൻ ഹൈദർ എന്നിവർ സംസാരിച്ചു. ദുബായിലും മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഇൻകാസ് ദുബായ് സംസ്ഥാന കമ്മിറ്റി ആചരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എ ബിജു ഉദ്ഘാടനം ചെയ്തു. ദുബായ് സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പ്രജീഷ് ബാലുശ്ശേരി, ബാബുരാജ് കാളിയത്തിൽ, ഷൈജു അമ്മാനപ്പാറ, ഷംഷീർ നാഥാപുരം, ജിൻസി മാത്യു, സുനിൽ നമ്പ്യാർ, ഫൈസൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ബഷീർ നരണിപ്പുഴ സ്വാഗതവും ബാഫക്ക് ഹുസൈൻ നന്ദിയും പറഞ്ഞു. യുഎയിലെ വടക്കൻ നഗരമായ റസൽഖൈമയിലെ ഇൻകാസ് കമ്മിറ്റിയും ഗാന്ധിയുടെ ഇന്ത്യ എന്ന പേരിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. റസൽഖൈമ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ചേർന്ന ചടങ്ങിൽ മഹാത്മജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ച നടത്തി. ഇൻകാസ് വർക്കിംഗ് പ്രസിഡന്റ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. യുഎഇ നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എസ് അശോക് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സെബാസ്റ്റ്യൻ ജോസഫ്, അജാസ് ഖാൻ, ഖനീബ് ലാൽ, സുരേഷ് വേങ്ങോട്, പ്രസാദ് നടുപറമ്പിൽ, അജി സക്കറിയ, ബിനോഷ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഫൈസൽ പനങ്ങാട് സ്വാഗതവും ട്രഷറർ സിംസൺ നന്ദിയും പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.